മക്കളെ കാറക്കി കുത്തേണ്ട സ്ഥലത്ത് കാറക്കി കുത്താനും പഠിക്കണം. ചില ചാപ്റ്ററുകൾ നമുക്ക് തീരെ ദഹിക്കുന്നില്ല, എനിക്കത് പഠിച്ചാലും പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒഴിവാക്കണം അതിനെ. ഈ 24 ക്വസ്റ്റ്യൻസ് എനിക്കിത് എഴുതണോ എഴുതണ്ടോ എന്നുള്ള കൺഫ്യൂഷനില്ല. ബാക്കി നിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ 24 ക്വസ്റ്റ്യൻസ് ആകെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക, ഞാനിത് എന്താ ചെയ്യണ്ടേ? മക്കളെ, എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളിൽ കുറേ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയം പറയട്ടെ. എക്സാമിന് ലാസ്റ്റ് ടൈമിൽ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ചൊക്കെ അറിയാൻ തോന്നുന്നുണ്ട്. ചിലത് നമുക്ക് തോന്നുന്നുണ്ട് രണ്ട് ഓപ്ഷൻസ്, ഇതിൽ ഏതോ ഒന്നാണ്. ഇത് ഞാനൊന്ന് കുത്തിയാലോ, ഇത് കുത്തിക്കഴിഞ്ഞാൽ തെറ്റാവോ ശരിയാവോ, നമുക്ക് ചെറിയ കൺഫ്യൂഷനുണ്ട്. അവസാന സമയത്ത് എന്തിന് കുറേ നെഗറ്റീവ് വാങ്ങിച്ചു വിട്ടണം, ഞാനത് എഴുതണ്ട, അങ്ങനെ ചിലപ്പോൾ നമുക്ക് മാറ്റിക്കളയാം. ഇനി അതല്ല, കറക്കി കുത്തിക്കഴിഞ്ഞാൽ ശരിയാവോ എന്ന് ആലോചിക്കുന്ന കുറേ ആളുണ്ട്. ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ ആദ്യം മുതൽ ഞാൻ പറയുന്ന കറക്റ്റായിട്ട് കേൾക്കുക. നമ്മുടെ നീറ്റ് എക്സാമിൽ ഒരു സത്യം നിങ്ങൾക്ക് അറിയാം, 200 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 200 ക്വസ്റ്റ്യൻസിൽ 180 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായിട്ട് ആൻസർ എഴുതണം. നമുക്കറിയാം ഓരോ എക്സാംസ് നടക്കുമ്പോഴും, ദാറ്റ് മീൻസ് നമുക്ക് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഇനി സുവോളജി ബോട്ടണി ആയിക്കോട്ടെ, മൊത്തത്തിൽ നമുക്കറിയാം ഫിസിക്സിൽ 50 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 50-ൽ 45 ക്വസ്റ്റ്യനാണ് നമുക്ക് ആൻസർ എഴുതേണ്ടത് അല്ലേ. അതായത് സെഷൻ എയിൽ 35 ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ട് ആൻസർ എഴുതണം. സെഷൻ ബിയിൽ വന്നിട്ട് 15 ക്വസ്റ്റ്യൻസിൽ 10 നമ്മൾ ആൻസർ ചെയ്താൽ മതി. ഇതിൽ അഥവാ നിങ്ങൾ കയറിയിട്ട് 12-13 ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ആൻസർ ചെയ്തേക്കുന്ന 10 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾക്ക് ആൻസർ നമുക്ക് മാർക്ക് കിട്ടും, ഉറപ്പല്ലേ. ഇവിടെ നിങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യം ഇതാണ്, കറക്കി കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടുന്നത് കൂടുതലായിരിക്കും കുറവായിരിക്കും? ഇത് ഞാൻ ആദ്യം ഒരു ഉത്തരം പറഞ്ഞുതരാം. നമുക്ക് എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ്, നമുക്ക് ഒരു ജനറൽ കാറ്റഗറിയിലെ കുട്ടിയാണെങ്കിൽ, ഇനി ഒരു OBC വന്നാലും ശരി, മിനിമം ഒരു 595-600 മാർക്ക് എന്തായാലും വേണം നമുക്ക് ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ കിട്ടാൻ, ഉറപ്പല്ലേ. അങ്ങനെയാണെങ്കിൽ 600 മാർക്ക് നിങ്ങൾക്ക് കിട്ടണം എന്നാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാം 4 മാർക്കാണ് കിട്ടുന്നത്, ആണല്ലോ. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് അല്ലേ മക്കളെ. ഇനി വന്നിട്ട് ഒരു ക്വസ്റ്റ്യന് നമ്മൾ നെഗറ്റീവ് വന്നാലോ, -1 അല്ലേ. -1 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടണ 4 കൂടെ പോയി കഴിഞ്ഞാൽ -5 പോവും, അത്രയും നമുക്ക് കുറഞ്ഞു പോവും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യന് നമുക്ക് 4 മാർക്ക് കിട്ടിയിട്ട് നമുക്ക് ടോട്ടൽ 600 മാർക്ക് കിട്ടണമെന്നാണെങ്കിൽ നമ്മൾ മിനിമം 150 ക്വസ്റ്റ്യനെങ്കിലും കറക്റ്റായിട്ട് ആൻസർ ചെയ്യണം. ടോട്ടൽ 200 ക്വസ്റ്റ്യനിൽ 180 നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അതിൽ തന്നെ 180 വന്നിട്ട് 150 കറക്റ്റായാൽ മാത്രമേ നമുക്ക് നീറ്റിന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ കിട്ടും. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ആ അപ്പോഴേ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഈ 150 ക്വസ്റ്റ്യനാണ് നമ്മൾ എഴുതിയെന്ന് കൂട്ടിക്കോ, ചിലപ്പോൾ 5 വന്നാൽ തന്നെ ഇത്ര മാർക്കായിപ്പോയി. നമുക്ക് 600 കിട്ടേണ്ട സ്ഥാനത്ത് 5 വന്നു. 5 വന്നു കഴിഞ്ഞാൽ 25 മാർക്ക് അങ്ങോട്ട് കുറഞ്ഞു പോയി അല്ലേ. 25 മാർക്ക് കുറഞ്ഞു, 575 മാർക്കായിപ്പോയി. നമുക്കൊരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഈ വർഷത്തെ നീറ്റ് എക്സാമിൽ അഡ്മിഷൻ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി ഞാൻ പറയുന്ന കാര്യത്തിനെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് കേൾക്കുക. മക്കളെ, കറക്കി കുത്തേണ്ട സ്ഥലത്ത് കറക്കി കുത്താനും പഠിക്കണം. നമ്മളോട് നിങ്ങളോട് മുന്നേ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ അവസാന സമയങ്ങളിൽ ചില ചാപ്റ്ററുകൾ നമുക്ക് തീരെ ദഹിക്കുന്നില്ല, എനിക്കത് പഠിച്ചാലും പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒഴിവാക്കണം അതിനെ. ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കാനും പഠിക്കണം. ഇവിടെ കറക്കി കുത്തേണ്ട സമയത്ത് നമ്മൾ കറക്കി കുത്തണം. നിങ്ങളുടെ മുന്നിൽ ഒരു 24 ക്വസ്റ്റ്യൻസ് നിങ്ങളെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഈ 24 ക്വസ്റ്റ്യൻസ് എനിക്കിത് എഴുതണോ എഴുതണ്ടോ എന്നുള്ള കൺഫ്യൂഷനില്ല. ബാക്കി നിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ 24 ക്വസ്റ്റ്യൻസ് ആകെ കൺഫ്യൂഷനായിട്ടിരിക്കുക, ഞാനിത് എന്താ ചെയ്യേണ്ടത്? അതിൽ തന്നെ വന്നിട്ട് ഒരു 12 ക്വസ്റ്റ്യൻസ്, അതിൻ്റെ പാതി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സംശയമുണ്ട്. ഒന്നുകിൽ ഇതായിരിക്കും അല്ലെങ്കിൽ അതായിരിക്കും, രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് സംശയമുണ്ട്. നിങ്ങളൊരു കാര്യം ചിന്തിച്ചോ, ആ രണ്ട് ഓപ്ഷൻസ് ഒക്കെ അവിടെ മാറ്റി നിൽക്കട്ടെ. 24 ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് അറിയില്ല എന്താണെന്നുള്ളത്, ആ രീതിയിൽ ഞാനൊന്ന് പറയാം. ഈ 24 ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്യാൻ തയ്യാറായി. നമുക്കറിയാം ഇവിടെ 4 ഓപ്ഷൻസാണ് നമ്മുടെ മുന്നിലുള്ളത്, ആണല്ലോ. അതായത് ഇവിടെ പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25% നമ്മുടേത് ശരിയാവാം, അല്ലെങ്കിൽ 75% നമ്മുടെ തെറ്റിപ്പോവാം. നിങ്ങൾ മൊത്തത്തിൽ വന്നിട്ട് 24 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്തു. 24 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അത് 25% നമുക്ക് ശരിയാവാമല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൽ 25% ശരിയാവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 നമുക്ക് 6 ക്വസ്റ്റ്യൻസ് ശരിയാവും അല്ലേ. 6 ക്വസ്റ്റ്യൻസ് ശരിയായി കൂടാടാ, 6 ക്വസ്റ്റ്യൻ ശരിയാവും. അങ്ങനെയാണ് നമുക്ക് 6 ക്വസ്റ്റ്യൻ ശരിയായി. 6 ക്വസ്റ്റ്യൻ ശരിയാവുമ്പോൾ എത്ര മാർക്ക് കിട്ടും? 6 × 4 എത്ര കിട്ടി? 24 മാർക്ക് കിട്ടിയില്ലേ. 24 മാർക്ക് കിട്ടി. ഇനി നമുക്ക് അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് -1 നെഗറ്റീവ് വന്നു ആലോചിച്ച് നോക്കിയേ.
24 കിട്ടി. നമുക്ക് കഴിച്ച നമ്മൾ ടോട്ടൽ 24 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, മാർക്ക് 24 കിട്ടി, 18 നമുക്ക് നെഗറ്റീവായി പോയി. 24 - 18 എന്നാലും നമുക്ക് 6 മാർക്ക് കിട്ടി. നമുക്കത് ബെനിഫിറ്റ് ആണേ, 6 മാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ശരിയാണേ. അപ്പോൾ കറക്കി കുത്തിക്കഴിഞ്ഞാൽ അത് ഗുണമുണ്ടാവുമോ ഗുണമുണ്ടാവില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരം നമുക്കറിയാം, അത് ഗുണമുണ്ടാവും. 6 മാർക്ക് കിട്ടിയടാ, ഒന്നുമല്ലാതെ പോകാൻ വേണ്ടി നോക്കിയിരുന്ന സാധനത്തിൽ നിന്ന് 6 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയില്ലേ? കിട്ടി. ഇനി നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ, ഇതിനുള്ളിൽ ഞാൻ ഇന്നും കൂടെ കൊണ്ടുപോവാണേ, ഇതിനുള്ളിൽ 12 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അത് ശരിയാണോ ഇത് ശരിയാണോ 50% പ്രോബബിലിറ്റിയിൽ നിന്ന കാര്യം ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ആണെങ്കിൽ ആ കേസിൽ ആ 12 നിങ്ങൾക്ക് എത്ര കിട്ടിയെന്നറിയാം? ആ 12 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തപ്പോഴതിൽ 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടി. പ്രോബബിലിറ്റി പ്രകാരമാണ് 6 നിങ്ങൾക്ക് കിട്ടി. 6 കിട്ടിക്കഴിഞ്ഞാൽ 6 × 4 = 24 വീണ്ടും കിട്ടി. 24 - 24 = 48 മാർക്ക് അല്ലേ. നേരത്തെ കൂട്ടി വെച്ച് 24 48 മാർക്ക് കിട്ടി. 48 മാർക്ക് കിട്ടി, അതിൽ ഇനി എത്ര മൈനസ് ചെയ്യണം? 48 ഇനി എത്ര മൈനസ് ചെയ്യേണ്ടിയും? നമ്മൾ 6 - 6 = 12 മൈനസ് ചെയ്യേണ്ടി വരും അല്ലേ. അങ്ങനെയാണെങ്കിൽ 12 - 48 48 - 12 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 36 മാർക്ക് കിട്ടി അല്ലേ. 36 മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ആണെങ്കിൽ നമ്മൾ കറക്കി കുത്തണോ? കറക്കി കുത്തണ്ടേ ഒന്ന് ഇനി നിങ്ങൾക്ക് ആലോചിക്കാം. ഞാനിപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണെങ്കിൽ ആ ഒരു കാര്യം ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ തയ്യാറായിക്കോ. വരാൻ പോകുന്ന 7 തീയതി നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ സേഫായും തോന്നിക്കഴിഞ്ഞാൽ ആ സേഫായിട്ടുള്ള കാര്യങ്ങൾ കൂടെ പിടിച്ചോ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കറക്കി കുത്തണോ കുത്തണ്ടോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, ഇത് പല കുട്ടികളും ചിന്തിക്കുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. പലപ്പോഴും നമ്മൾ പഠിപ്പിക്കുമ്പോഴും നമ്മൾ കുട്ടികളോട് പറയുന്ന അങ്ങനെ ചെയ്യല്ലേ എന്ന് ഞാൻ പറഞ്ഞു വന്ന് മനസ്സിലാക്കുക. നമ്മൾ എല്ലാ രീതിയിലും നമ്മൾ സേഫ് സോണിലാണ്. നമ്മൾ 150 - 160 ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റ് ചെയ്തു നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ കറക്കി കുത്താൻ നിൽക്കേണ്ട. അതല്ല, നമ്മൾ ആ ലിസ്റ്റിൽ ഇല്ലയെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതല്ല, നിങ്ങൾ സേഫ് സോണിലാണ് നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ ധൈര്യത്തോടു കൂടെ നിങ്ങൾ ഏറ്റവും സേഫ് സോണിലാണ് നിൽക്കുന്നതെങ്കിൽ ഒരിക്കൽ പോലും ഒരു ക്വസ്റ്റ്യൻ പോലും മക്കൾ കറക്കി കുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി 50-50% നിൽക്കുന്ന സാധനമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അവസാനത്തെ മാർക്ക് കൂട്ടിക്കിട്ടി അവിടെ എത്തുന്നില്ല എന്നാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഓക്കെ മക്കളെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു, ബൈ ബൈ.